ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, ഒരുപാട് സമയമൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് മമ്പയർ എടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ച മമ്പയർ ഒരു പാത്രത്തിലോട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെക്കാം. അതിലേക്ക് ഒരു അര കപ്പ് വെള്ളത്തിൽ നമ്മളൊരു പീസ് ശർക്കര ഉരുക്കി വച്ചിരിക്കുന്നതാണ്. ഇതിലോട്ട് നമുക്ക് ഒരു പിടി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് നമുക്ക് നമ്മുടെ മമ്പയറിലേക്ക് ചേർത്ത് കൊടുക്കാം. മമ്പയർ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിൽ ഓൾറെഡി വേവിച്ച് വെച്ച കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് നിന്നോട്ടെ. അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇനി കൂടിപ്പോയാലും ഒരു പ്രശ്നവും ഇല്ല, അത് നമുക്ക് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇതിന് അധികം തിക്കായിട്ടുള്ള പായസമല്ല ടേസ്റ്റ്, കുറച്ച് ലൂസായിട്ടുള്ള പായസമാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളത്തിൽ, ഞാനിപ്പോൾ എടുത്തത് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളമാണ്, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി അല്ലെങ്കിൽ 2 ടീസ്പൂൺ പാൽപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പാൽപ്പൊടി ഇല്ല, പാലാണുള്ളതെങ്കിൽ അത് ഒരുപാട് കട്ടിയിൽ ചേർക്കാതെ ഇങ്ങനെ കുറച്ച് നേരിയ രൂപത്തിൽ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പതയെല്ലാം വരും, അപ്പോൾ അത് തിളച്ച് പൊന്തരുത്. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെക്കാം. നമ്മൾ ഇളക്കൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള്, അതായത് ഒരു 1/4 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽ ചേർത്ത ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ചെറുപയർ പായസമെല്ലാം ഉണ്ടാവില്ലേ, അതേ ഒരു ഏകദേശം അതേ രുചിയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.